ദാരിദ്ര്യത്തിൽ പിറന്ന അവർണ ജാതിയിൽപ്പെട്ട നിഷ്കളങ്കയും നിരാലംബയുമായ പിന്നീട് രാജ്യത്തെ വിറപ്പിച്ച കൊള്ളക്കാരിയായി മാറിയ ചമ്മൽ റാണി ഫൂലൻ ദേവിയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ചമ്പൽ കാടുകളിലെ കൊള്ളക്കാരിയും പിന്നീട് ഇന്ത്യൻ പാർലമെന്റ് അംഗവുമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഫൂലൻ ദേവി. 1963 ഓഗസ്റ്റ് 10 മുതൽ 2001 ജൂലൈ 25 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫൂലൻ ദേവിയുടെ ജീവിതം. തട്ടിക്കൊണ്ടുപോകൽ, കൂട്ടക്കൊലപാതകം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു ഫൂലൻ ദേവി. ഭൂപടത്തിൽ കാണാൻ പോലും സാധിക്കാത്ത ഗോരാക്ക പർവ എന്ന ഒരു കുഗ്രാമത്തിൽ ദളിത് വിഭാഗത്തിലായിരുന്നു ഫൂലൻ ദേവിയുടെ ജനനം. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഏറ്റവും താഴെയുള്ള ചണ്ടാലത്തിയായി വളരാനായിരുന്നു അവരുടെ വിധി. 11 വയസ്സിലായിരുന്നു ഫൂലന്റെ ആദ്യ വിവാഹം. ആദ്യ വിവാഹം നടന്നു മുതൽ ഫൂലന്റെ ജീവിതത്തിൽ പീഡനവും തുടങ്ങുകയായിരുന്നു. ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങേണ്ടി വന്ന കൊച്ചു ഫൂലന് അന്ധവിശ്വാസങ്ങളുടെ വിളനിലമായ ഗ്രാമം പക്ഷേ ഫൂലനെ സ്വീകരിക്കാൻ മടിക്കുകയും ചെയ്തു. 12 വയസ്സായ കൊച്ചു ഫൂലനെ വേശ്യ എന്ന് വിളിക്കാൻ വരെ ഗ്രാമവാസികൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ അവിശ്വസനീയമായ കാര്യം. വീട്ടുകാർക്ക് ഫൂലൻ എന്നും ഒരു തുണയായിരുന്നു. അസാമാന്യ ധൈര്യമുള്ള ഒരു പെൺകുട്ടി, കൊച്ചനിയനെ അവൾ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു കൊച്ചു ചേച്ചി. ദാരിദ്ര്യത്തിൽ പിറന്ന നിഷ്കളങ്കയും നിരാലംബയുമായ ഫൂലൻ എന്ന പെൺകുട്ടി പക്ഷേ രാജ്യത്ത് വിറപ്പിച്ച കൊള്ളക്കാരിയായതിന് പിന്നിലുമുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഉടൻ ഫൂലനെ ചമ്പൽ കൊള്ളക്കാർ ബലാത്സംഗം ചെയ്തു. പിന്നീട് ചമ്പൽ കൊള്ളക്കാരുടെ കൂടെയായി ഫൂലന്റെ ജീവിതവും. 20 വയസ്സായപ്പോഴേക്കും സ്വന്തമായി ഒരു കൊള്ളസംഘത്തെ വരെ നയിക്കാൻ തക്ക പ്രാപ്തിയായി മാറിയിരുന്നു ഫൂലൻ. സ്വന്തം ജീവിതത്തിൽ ജാതിയുടെ പേരിൽ ഫൂലന് ഒട്ടനവധി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ബലാത്സംഗത്തിനും ലൈംഗിക പീഡനത്തിനും ശാരീരിക പീഡനങ്ങൾക്കും പലതവണ ഫൂലൻ ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. ഫൂലന്റെ പിതാവിന് വലിയ വേപ്പുമരം നിൽക്കുന്ന ഒരേക്കർ ഭൂമിയുണ്ടായിരുന്നു. തന്റെ പെൺമക്കളിൽ ഒന്നിന്റെ വിവാഹം ആ മരം വെട്ടിവിറ്റ് നടത്താമെന്നായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. എന്നാൽ കുടുംബത്തിന്റെ ഭൂമി ഫൂലന്റെ അമ്മാവന്റെ മകൻ മായദീൻ കയ്യേറുകയായിരുന്നു. മായദീനെതിരെ ഫൂലൻ ദേവി പരാതി കൊടുത്തു. എന്നാൽ സവർണ സൗഹൃദവും സമ്പത്തും ഉണ്ടായിരുന്ന ബന്ധു കള്ളക്കേസിൽ ഫൂലനെ കൊടുക്കുകയും ചെയ്തു. ഒരു മാസം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ ഫൂലൻ വീട്ടിൽ തിരിച്ചെത്തിയത് തികച്ചും ജീവനുള്ള ശവമായിട്ടായിരുന്നു. മർദ്ദനമേറ്റും കൂട്ട ബലാത്സംഗത്തിനിരയായും അവർ വളരെ അവശയായി തീർന്നിരുന്നു. കാര്യങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല എന്നുള്ളതാണ്. പക വീട്ടിലിടയ്ക്ക് ബന്ധങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്ത് തമ്പടിച്ചിരുന്ന ബാബു ഗുജാർ എന്ന കൊള്ളക്കാരനെ ചോദിച്ച പൈസ കൊടുത്ത് ഫൂലനെ ഗ്രാമത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ഇയാൾ ഏർപ്പാടാക്കി. ഒരു ദിവസം അർദ്ധരാത്രി ബാബു ഗുജാറിന്റെ സംഘാംഗങ്ങൾ ഫൂലനെ തട്ടിക്കൊണ്ടുപോയി സംഘത്തലവന് കാഴ്ചവെച്ചു. പീഡന പരമ്പരയുടെ 3 ദിവസം അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ഗുജാറിന്റെ സംഘത്തിൽ തന്നെയുള്ള വിക്രം മല്ല തന്റെ നേതാവിനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. തുടർന്ന് വിക്രം മല്ല ഭാര്യയായി സ്വീകരിച്ചതോടെ ഫൂലൻ കൊള്ളസംഘത്തിലെ ഒരു അംഗവുമായി മാറി. പിന്നീടങ്ങോട്ട് ചമ്പൽ കൊള്ളക്കാരുടെ കൂടെയായി ഫൂലന്റെ ജീവിതം. രാജാവിനെ പോലെ കൊള്ളക്കാർ ബഹുമാനിക്കുന്ന തലവന്റെ ഭാര്യ. സവർണനായ ബാബു ഗുജാറിനെ കൊന്ന് ഒരു അവർണനായ വിക്രം മല്ല കൊള്ളസംഘം ഭരിക്കുന്നത് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സവർണർക്ക് ഒട്ടും തന്നെ രുചിച്ചിരുന്നില്ല. ബ്രാഹ്മണർക്ക് തൊട്ടുതാഴെ സ്ഥാനമുള്ള താക്കൂർമാരെ വിക്രം മല്ല ഭരിക്കുന്നത് സഹിക്കാൻ കഴിയാതെ ചതിയിൽ വിക്രം മല്ലയെയും കൊലപ്പെടുത്തി. വിക്രം മല്ല മരിച്ചതോടെ ഫൂലൻ തീർത്തും നിരാശ്രയായി. ഫൂലനെ അവർ ബന്ദിയാക്കി. അങ്ങനെ 21 രാത്രിയും പകലും താക്കൂർമാർ അവളെ ബലാത്സംഗം ചെയ്തു. മരിക്കുമെന്ന് കരുതി കാട്ടിലുപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഗ്രാമത്തിലെ പൂജാരിയുടെ സഹായത്തോടെ ഫൂലൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. തുടർന്ന് തനിക്കൊത്ത ഒരു കൊള്ളക്കാരനെ കണ്ടുകിട്ടിയതോടെ ഫൂലന്റെ ഉള്ളിൽ അണയാതെ സൂക്ഷിച്ചിരുന്ന പ്രതികാരം ആളിക്കത്തുകയായിരുന്നു. എങ്കിലും പ്രതികാര നിർവഹണത്തിന് 17 കാത്തിരിക്കേണ്ടി വന്നു ഫൂലൻ ദേവിക്ക്. അതിനിടെ ആയോധന കലയിൽ പ്രാവീണ്യമുള്ള കുറച്ചു പേരെ കൂടി ചേർത്ത് ഫൂലൻ സംഘം ശക്തമാക്കി. അങ്ങനെ കുഗ്രാമത്തിലെ പെൺകുട്ടിയിൽ നിന്നും പ്രതികാര ദുർഗയായി ഫൂലൻ ഉയർന്നു. അവരുടെ പ്രതികാരാഗ്നി താമസിയാതെ തങ്ങളെയും ചുട്ട് ചാമ്പലാക്കുമെന്ന് അവരെ ഉപദ്രവിച്ചവർ ഒട്ടും തന്നെ കരുതിയിരുന്നില്ല. 1 ഫെബ്രുവരി 14 ചന്ദ്രബിംബം മുഖം നോക്കുന്ന യമുന നദിയുടെ കരയിൽ ഒരു 20 സുന്ദരി കാത്തു നിൽക്കുന്നു. തന്റെ കാമുകനെയോ ഭർത്താവിനെയോ അല്ല അവർ കാത്തു നിൽക്കുന്നത്. യൗവന സ്വപ്നങ്ങൾ തിളച്ചു മറയേണ്ട സ്ഥാനത്ത് ആ മനോഹരമായ കണ്ണുകളിൽ പ്രതികാരം എന്ന ഒരേ ഒരു ഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത്. പച്ച മിലിട്ടറി ജാക്കറ്റും പാൻറ്റും, തോളപ്പം മുറിച്ചു നിർത്തിയ മുടി, കയ്യിൽ തീത്തുപ്പാൻ തയ്യാറായുള്ള നിറത്തോക്ക്, നെഞ്ചിന് കുറുകെ പിണഞ്ഞു കിടക്കുന്ന ബുള്ളറ്റ് മാലകൾ, നിശബ്ദതയിൽ ബഞ്ചിച്ച് ഒരു ചൂളം വിളി മുഴങ്ങുകയായിരുന്നു
ആയുധധാരികളായി 20 യുവാക്കൾ കുതിരപ്പുറത്ത് അവിടെ പാഞ്ഞെത്തി. ഫൂലന്റെ നിർദ്ദേശപ്രകാരം ആ സംഘം മൂന്നായി പിരിഞ്ഞ് നദി കടന്ന് ഗ്രാമത്തിലേക്ക് നീങ്ങി. ഗ്രാമത്തിൽ നിന്ന് വെടിവച്ചയും നിലവിളിയും ഉയർന്നു. തന്നെ പിച്ച് ചീന്തിയവർക്ക് വെടിയുണ്ടകൾ കൊണ്ട് മറുപടി നൽകിയ ശേഷം അവർ വീണ്ടും കാട്ടിലേക്ക് കയറുകയും ചെയ്തു. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ നിന്നും വന്യഭാവത്തിലേക്കുള്ള ഒരു പെൺകുട്ടിയുടെ മാറ്റം. മറ്റൊരു രാത്രി ഗ്രാമത്തിന്റെ സ്വച്ഛതയെയും നിശബ്ദതയെയും തകർത്ത് നിരവധി വെടിവച്ചകൾ ഉയർന്നു. ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് പുറത്തുനിന്ന ഫൂലൻ പഴക്കവും തഴക്കവും വന്ന കൊള്ളക്കാരിയെ പോലെ ഒരു മെഗാഫോൺ പുറത്തെടുത്ത് അലറിയത് ഇങ്ങനെയായിരുന്നു: ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ജീവനിൽ പേടിയുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസയും സ്വർണവും വെള്ളിയും ഞങ്ങൾക്ക് കൈമാറുക. എന്നെ കൂട്ട ബലാത്സംഗം ചെയ്ത ദുഷ്ടന്മാരെയും ഞങ്ങൾക്ക് കൈമാറുക. ഇത് ചെയ്യുന്നില്ലെങ്കിൽ മറുപടി വെടിയുണ്ടകൾ കൊണ്ടായിരിക്കും. പറയുന്നത് ഫൂലൻ ദേവി, ജയ് ദുർഗാ മാത. ഫൂലൻ ദേവിയുടെ സംഘം ഗ്രാമത്തെ തച്ചു തകർത്തു, കൊള്ളയടിച്ച് നശിപ്പിച്ചു. പക്ഷേ ഫൂലൻ ദേവി അന്വേഷിച്ചിരുന്നവരെ അവർക്ക് കിട്ടിയതുമില്ല. കയ്യിൽ കിട്ടിയ പുരുഷന്മാരെയെല്ലാം ഫൂലൻ ഒന്നിച്ച് ചേർത്ത് നിർത്തി. അവസാനമായി ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു, എനിക്കറിയാം നിങ്ങളവരെ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന്, അവരെ എനിക്ക് കൈമാറുക. പ്രതികരണമുണ്ടായില്ല. ഫൂലൻ തോക്കിന് തുമ്പിൽ അവരെ നിരത്തി. നിർദ്ധാക്ഷിണ്യം അവരുടെ നാഭിയിൽ തൊഴിച്ചു. പിടഞ്ഞു വീണ അവർക്ക് നേരെ തോക്കുയർന്നു. ഫൂലൻ നിറയൊഴിക്കാൻ തുടങ്ങി. ഗ്രാമത്തെ രക്തത്തിൽ കുളിപ്പിച്ച് നിരവധി തോക്കുകൾ ഒരേപോലെ ശബ്ദിച്ചു. 1981 ഉത്തർപ്രദേശിലെ ബഹ്മായി എന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട 22 പേരെ ഒരുമിച്ച് വെടിവെച്ചു കൊന്നതോടെ ഫൂലൻ കുപ്രസിദ്ധിയുടെ ഉയരങ്ങളിലെത്തുകയും ചെയ്തു. ഉയർന്ന ജാതിയിൽപ്പെട്ട സമ്പന്നരിൽ നിന്നും പണം കൊള്ളയടിക്കുകയും പിന്നീട് താഴ്ന്ന ജാതിയിൽപ്പെട്ട പാവങ്ങൾക്കത് വിതരണം ചെയ്യുക വഴി സാധാരണക്കാർക്കിടയിൽ ഫൂലൻ പെട്ടെന്ന് തന്നെ പ്രിയങ്കരിയായി മാറുകയും ചെയ്തു. ഫൂലൻ എന്ന് കേൾക്കുമ്പോൾ സമ്പന്നൻ ഞെട്ടിപിറച്ചു തുടങ്ങി. ഇരുട്ടിന്റെ മറവറ്റി കുതിരക്കുളമ്പടികൾ മുഴങ്ങുന്നുണ്ടോ എന്ന് കാതോർത്ത് ചങ്കിടിപ്പോടെയാണ് അവർ കിടന്നിരുന്നത്. 22 പേരാണ് അന്ന് ബഹ്മി ഗ്രാമത്തിൽ മരിച്ചു വീണത്. അതിന്റെ മുഴക്കം ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രതിധ്വനിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ഭരണകൂടം പുതിയ വഴി തേടി. ഫൂലന് മാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. വെറും 8 തടവ് ശേഷം മാത്രം. ഫൂലൻ വ്യവസ്ഥകൾ അംഗീകരിച്ചു. 1983 ഫെബ്രുവരി മാസത്തിലെ ഒരു ദിവസം ബിൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് രാജേന്ദ്ര ചതുർവേദിയും അർജുൻ സിംഗും ഉയർന്ന ഉദ്യോഗസ്ഥരും പിന്നെ 15,000 വരുന്ന ആരാധക വൃന്ദവും ഒരു മൈതാനത്ത് കാത്തുനിന്നു. മധ്യപ്രദേശിലെ ചമ്പൽ വാലിയിലെ നിബിഡ വനത്തിൽ നിന്ന് ഒരു സംഘം ഇറങ്ങി വരികയാണ്. പരുക്കൻ വസ്ത്രങ്ങളണിഞ്ഞ് ആയുധങ്ങളുമേന്തി 12 പുരുഷന്മാരും അവർക്ക് മുന്നിൽ വഴികാട്ടിയെന്ന വണ്ണം അരയിൽ കഠാരയും കയ്യിൽ സ്റ്റൺ ഗണ്ണും തോളിൽ തൂക്കിയിട്ട ബുള്ളറ്റ് ബെൽറ്റുമായി ഒരു സുന്ദരി. പോലീസ് സൂപ്രണ്ടിന്റെ യൂണിഫോമായിരുന്നു ഫൂലൻ ദേവിയുടെ വേഷം. യൂണിഫോമിന്മേലെ ഒരു ചുവന്ന ഷാൾ, കൈത്തണ്ടയിൽ ഓരോ വെള്ളി വളയം, പിന്നെ നെറ്റിയിൽ വലുതാക്കി തൊട്ടിരിക്കുന്ന ചുവന്ന പൊട്ട്. വേദിയിൽ ഭയത്തോടെ പകച്ചു നിന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആ രാജ്ഞി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാലിൽ തൊട്ട് നമസ്കരിച്ച് ആയുധം വെച്ച് കീഴടങ്ങി. തൂക്കിക്കൊല്ലില്ല എന്ന മധ്യപ്രദേശ് സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്നായിരുന്നു 1983 ഫൂലൻ ആയുധം വെച്ച് കീഴടങ്ങിയത്. ഫൂലന്റെ കൂടെയുള്ളവർക്ക് 8 തടവ് ശിക്ഷ നൽകില്ലെന്നും കരാറുണ്ടാക്കിയിരുന്നു. 12 ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഫൂലൻ സമാജ്വാദി പാർട്ടിയിൽ അംഗമായി. 1996 ഫൂലൻ ദേവി മിർസാപൂരിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1999 നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും ലോക്സഭയിലെത്തി. തൊഴിൽക്ഷേമ സമിതിയിൽ അംഗവുമായിരുന്നു ഫൂലൻ. MP ആയതിനു ശേഷം ജനസേവന പ്രവർത്തനങ്ങളിൽ മുഴുകി പുതിയൊരു ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കുകയായിരുന്നു ഫൂലൻ. MP ആയതിനു ശേഷം അവർക്ക് എല്ലാവരും മിത്രങ്ങളായിരുന്നു. ഫൂലൻ ദേവിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ശേഖർ കപൂർ സംവിധാനം ചെയ്ത ബാൻഡിഡ് ക്വീൻ എന്ന സിനിമ ഫൂലന് കൂടുതൽ ആരാധകരെ നേടിക്കൊടുക്കുകയും ചെയ്തു. സിനിമയിൽ സീമ ബിശ്വാസാണ് ഫൂലന്റെ വേഷത്തിൽ അഭിനയിച്ചത്. സിനിമയ്ക്ക് ശേഷം ഫൂലൻ ബാൻഡിഡ് ക്വീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റുമായി ഫൂലൻ പുതിയ ജീവിതത്തിൽ മുഴുകുകയും ചെയ്തു. എല്ലാവരെയും മിത്രങ്ങളാക്കി മാറ്റി. പക്ഷേ അവിടെ അവർക്ക് ചുവടുപിഴച്ചു. ഭൂതകാലത്തിന്റെ കരിനിഴലുകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. 2001 ജൂലൈ 2 ബുധനാഴ്ച MPമാരുടെ അശോക റോഡിലെ ക്വാർട്ടേഴ്സ്. മാരുതി കാറിലെത്തിയ 3 സംഘം ഫൂലിന് നിറയൊഴിച്ചു. വെടിവെച്ച അജ്ഞാത സംഘം പിന്നീട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും 1 മാത്രം അകലെയുള്ള അശോക മാർഗിലെ ഔദ്യോഗിക വസതിക്ക് മുന്നിലായിരുന്നു അവർ വെടിയേറ്റ് മരിച്ചു വീണത്. താനാണ് ഫൂലനെ കൊന്നതെന്ന് ഷേർ സിംഗ് റാണ വെളിപ്പെടുത്തി. 1981 ഫൂലൻ ബഹുമായികളെ വധിച്ചതിനുള്ള പ്രതികാരമായിട്ടാണ് താൻ ഫൂലന്റെ ജീവനെടുത്തതെന്ന് ഷേർ സിംഗ് റാണ പറഞ്ഞതായി ഉത്തരാഞ്ചൽ പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി. കൃത്യം നടത്തുന്ന സമയത്ത് തനിക്ക് 2 കൂട്ടാളികളുണ്ടായിരുന്നതായി ഷേർ സിംഗ് റാണ സമ്മതിച്ചു. അതിൽ ഒരാൾ മീററ്റുകാരനായ ബന്ധു രവീന്ദർ സിംഗ് ആണെന്നും അയാൾ പറഞ്ഞു.
ഇരുപത്തിരണ്ട് ബഹുമായികളെ ഫൂലൻ ദേവിയും സംഘവും കൊലപ്പെടുത്തുമ്പോൾ ആ ഗ്രാമത്തിലെ ഒരു കുട്ടിയായിരുന്നു താനെന്നും തനിക്ക് ജീവിതത്തിൽ രണ്ട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്നും റാണ പറഞ്ഞിരുന്നു. അതിലൊന്ന് ഫൂലൻ ദേവിയെ വധിക്കുക, മറ്റേത് പൃഥ്വിരാജ് ചൗഹാന്റെ സ്മാരകം അഫ്ഗാനിസ്ഥാനിലെ ഖാണ്ഡഹാറിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. എന്നാൽ ഫൂലൻ ദേവിയെ കൊലപ്പെടുത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയ ഷേർ സിംഗ് റാണയുടെ അതേ പേരിൽ മറ്റൊരാൾ കൊലപാതകം നടന്ന ദിവസം ഹഡ്വാർ ജയിലിലുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് വിവരം കിട്ടി. ഇതോടെ ഫൂലൻ വധത്തിന് പിന്നിൽ കൂടുതൽ വിപുലമായ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് സംശയമുയർന്നു. ഡൽഹി പോലീസ് കമ്മീഷണർ അജയ് ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. തന്റെ വംശത്തിലെ നിരപരാധികളെ നിർദ്ദയം വെടിവെച്ച് വീഴ്ത്തിയ കൊള്ളക്കാരി ഫൂലൻ ദേവിക്ക് ഷേർ സിംഗ് റാണ എന്ന രജപുത്രൻ നൽകിയ വധശിക്ഷയായിരുന്നുവോ ആ മരണം? അതോ രാഷ്ട്രീയ കളികളും സ്വത്തിനു വേണ്ടിയുള്ള ചരടുബലികളുമാണോ ഫൂലൻ ദേവി എം പി എന്ന 100 കോടി സ്വത്തിന്റെ ഉടമയുടെ മരണത്തിന് പിന്നിൽ? എന്തായാലും ഒന്ന് മാത്രമാണ് ഉറപ്പായി ഉണ്ടായിരുന്നത്, ആ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ പുറത്തു വരരുതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആരാണ് ആ ചമ്പൽ റാണിയുടെ രക്തത്തിന് കൊതിച്ചിരുന്നത് എന്നൊരു ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. ദാരിദ്ര്യത്തിൽ പിറന്ന അവർണ ജാതിയിൽപ്പെട്ട പെൺകുട്ടി, നിഷ്കളങ്കയും നിരാലംബിയുമായ അവരെ രാജ്യത്ത് വിറപ്പിച്ച കൊള്ളക്കാരിയാക്കി മാറ്റിയതാരെന്ന് ഫൂലൻ ദേവി തന്നെ വിശദമായി പറയുന്നുണ്ട് ഞാൻ ഫൂലൻ ദേവി എന്ന ആത്മകഥയിലൂടെ. ചമ്പൽ കാടുകളിൽ തേരോട്ടം നടത്തിയ ഫൂലൻ ദേവിയുടെ ജീവിതം അതിതീവ്രമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയത് എന്നുള്ളത് അവരുടെ ചോരപൊടിയുന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. സമൂഹത്തിൻ്റെയും വ്യവസ്ഥിതിയിലെയും ക്രൂരതകൾ ചവിട്ടിയരയ്ക്കപ്പെട്ട ജീവിതം പ്രതികാരത്തിൻ്റെ ദുർഘാരൂപം പൂണ്ടത് എങ്ങനെയെന്ന് ഫൂലൻ ദേവി തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ദാരിദ്ര്യത്തിൽ പിറന്ന അവർണ ജാതിയിൽപ്പെട്ട നിഷ്കളങ്കയും നിരാലംബയുമായ പിന്നീട് രാജ്യത്ത് വിറപ്പിച്ച കൊള്ളക്കാരിയായി മാറിയ അഥവാ മാറേണ്ടി വന്ന ഫൂലൻ ദേവി എന്ന ചമ്മൽ റാണിയുടെ ജീവിതകഥയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങൾക്കും പ്രതികരിക്കാം കമൻറ്റുകളിലൂടെ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.